ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരു കന്യാസ്ത്രീയെക്കുറിച്ചായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എഫ് സി സി സന്യാസി സഭ സിസ്റ്റർ ലൂസിയെ പുറത്താക്കിയ നടപടി വത്തിക്കാൻ ശരിവച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് മഠങ്ങളിൽ കന്യാസ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും കഥ സമൂഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളുടെ ശബ്ദമായ സ്ത്രീയായിരുന്നു സിസ്റ്റർ ലൂസി കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളെ സിസ്റ്റർ ലൂസി കളപ്പുര നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ലോഗിൻ ലോഗിൻ കേരള കേരള സ്വാഗതം ന്യൂസ് ഹാർട്ട് സ്കൂൾ അധ്യാപികയായ സിസ്റ്റർ ലൂസി കളപ്പുരക്കലിന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ സഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അനുവാദമില്ലാതെ ടി വി ചാനലുകൾക്ക് അഭിമുഖം നൽകിയതിനും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരങ്ങളിൽ പങ്കെടുത്തതിനുമായിരുന്നു ഇത് ഇതിനു പിന്നാലെയാണ് ഇവരെ പുറത്താക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ സഭയെ തലകുനിപ്പിച്ചത് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ ആത്മകഥയായ കർത്താവിന്റെ നാമത്തിൽ ആയിരുന്നു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ ഈ പുസ്തകത്തിൽ നടത്തിയത് രതിവൈകൃതത്തിന്റെ കൂത്തരങ്ങുകളാണ് വിവിധ സഭകളും സന്യസ്ത സമൂഹങ്ങളുമെന്നാണ് ലൂസി ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് വൈദികരിൽ നിന്ന് തനിക്ക് നാലു തവണയും ലൈംഗികാതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ വെളിപ്പെടുത്തുന്നു പീഡകരായ വൈദികരുടെ പേരുകൾ വെളിപ്പെടുത്തിയില്ലെങ്കിലും കൃത്യമായ സൂചനകൾ അവർ നൽകുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരമായി പരസ്പരം താല്പര്യമുള്ള വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന നിർദ്ദേശമാണ് സിസ്റ്റർ ലൂസി പങ്കുവെക്കുന്നത് ലൈംഗിക വിചാരങ്ങളിൽ വിമുഖരായവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവവൃത്തി തുടരാൻ ഇത് സഹായിക്കും പള്ളിമേടകളിൽ ഇവർക്ക് പരസ്പരം തുണയാവാം വൈദിക മുറി മണിയറയാക്കുന്നതിലെ വൈരുദ്ധ്യം കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൾക്കൊള്ളാനാകണം സഭയ്ക്കും സംവിധാനങ്ങൾക്കും സിസ്റ്റർ ലൂസി ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് മഠങ്ങളിലെത്തുന്ന കൊച്ചു സഹോദരിമാരെ മുതിർന്ന കന്യാസ്ത്രീകൾ സ്വവർഗഭോഗത്തിന് ഉപയോഗിക്കാറുണ്ടെന്നും ഇത് സംബന്ധിച്ച് പലരും പരാതി പറഞ്ഞിട്ടുണ്ടെന്നും സിസ്റ്റർ ലൂസി വ്യക്തമാക്കുന്നുണ്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് തൽപര കക്ഷികൾ ഉയർത്തിയത് കണ്ണൂരിൽ ഡി സി ബുക്സ് ഓഫീസിനെതിരെ ആക്രമണവുമുണ്ടായി ചിലർ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തടയാനായി കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് പറഞ്ഞ കോടതി ഹർജികൾ തള്ളുകയായിരുന്നു സിസ്റ്റർ ലൂസിയുടെ ആത്മകഥയിലെ മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വൈദികരിൽ നിന്നാണ് എനിക്ക് നാല് തവണയും ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നത് ബാംഗ്ലൂർ ധർമ്മരാമത്തിലെ വൈദിക പഠനകാലത്തെ സഹപാഠിയിൽ നിന്നായിരുന്നു ആദ്യത്തെ അനുഭവം വർഷങ്ങൾക്കു ശേഷം ഇയാൾ സഭയുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാനന്തവാടിയിലെത്തി ഈ വൈദികൻ ഞാൻ താമസിക്കുന്ന ദ്വാരകാ മഠമാണ് താമസിക്കാനായി തിരഞ്ഞെടുത്തത് സമയം രാത്രിയാണ് യാത്രാക്ഷീണത്താൽ അവശത തോന്നിയ വൈദികന് താമസിക്കാൻ അതിഥിമുറി തുറന്നുകൊടുത്തു അദ്ദേഹത്തിന് കുളിക്കാനായി ചൂടുവെള്ളം തയ്യാറാക്കി ഇതുമായി മുറിയിലെത്തിയപ്പോൾ അദ്ദേഹം കുളിമുറിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുളിമുറിക്കകത്ത് വെക്കാനായി ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ പുറത്തേക്ക് പോകാനുള്ള എന്റെ ശ്രമം അദ്ദേഹം തടഞ്ഞു എന്റെ കൈകളിൽ സ്പർശിച്ച അദ്ദേഹം നെറുകത്തും മുഖത്തും തുരുതുരാ ചുംബിച്ചു അപ്രതീക്ഷിത നീക്കത്തിൽ ഞാൻ അല്പസമയം നിശ്ചലമായി എന്നെ അദ്ദേഹം ഗാഠമായി കെട്ടിപ്പുണർന്നു അദ്ദേഹം എൻ്റെ ശരീരത്തിൽ തഴുകി എത്ര സമയം അത് തുടർന്നുവെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നിലേക്ക് ഇരച്ചു കയറി വന്ന വികാരത്തെ അടക്കാനുള്ള ഉൾവിളി എന്നിലുണ്ടായി സ്വബോധം വീണ്ടെടുത്ത് ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റി വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഇതിനകം അദ്ദേഹവും സമചിത്തത വീണ്ടെടുത്തിരുന്നു ഓകെ ഓകെ എന്ന വാക്ക് അദ്ദേഹവും ഉരുവിട്ടു വ്രണിതഹൃദയായാണ് ഞാൻ മുറിയിലെത്തിയത് കുറ്റബോധമൊന്നും എന്നെയും തീണ്ടിയില്ല അവിചാരിതമായ സമയത്ത് അപ്രതീക്ഷിതമായത് സംഭവിച്ചതോർത്ത് അല്പം ചകിതയായെന്ന് മാത്രം അധികം വൈകാതെ ഞാൻ താളം വീണ്ടെടുത്തു ആത്മകഥയിലൂടെ ഇങ്ങനെയായിരുന്നു സിസ്റ്റർ ലൂസി വ്യക്തമാക്കിയിരുന്നത് അധ്യായം മുപ്പത്തിയേഴിലാണ് ലൂസി തനിക്കുണ്ടായ മറ്റ് ലൈംഗിക അതിക്രമങ്ങൾ വിശദീകരിക്കുന്നത് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ബിൽവാടയിലെ അന്യസ്ഥലവാസത്തിനു ശേഷം അവധിക്കായി മഠത്തിലെത്തിയ ഞാൻ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടാൻ തീരുമാനിച്ചു കീബോർഡ് ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യമുള്ള പുരോഹിതനെയാണ് ഞാൻ ഗുരുവായി കണ്ടെത്തിയത് ഞാനൊഴികെ എൻ്റെ ബാച്ചിലെ കന്യാസ്ത്രീകളുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദമുണ്ട് എന്റെ ആഗ്രഹമറിഞ്ഞ കന്യാസ്ത്രീകളാണ് എനിക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തന്നത് ഈ വൈദികൻ അധിപനായ ധ്യാന കേന്ദ്രത്തിൽ വൈകുന്നേരത്തോടെയാണ് ഞാൻ എത്തിയത് ഹൃദ്യമായി അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു എനിക്ക് താമസിക്കാനായി അനുവദിച്ച മുറി അദ്ദേഹം കാണിച്ചു തന്നു രാത്രിയുടെ മുഷിപ്പിൽ നിന്ന് മുക്തി നേടാനായി ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു അകത്തുനിന്ന് മുറി അടച്ചു ഞാൻ വസ്ത്രങ്ങൾ അഴിച്ചു തുടങ്ങിയിരുന്നു ഈ സമയം വാതിലിൽ മുട്ടുകേട്ടു പാതി തുറന്ന വാതിലിലൂടെ അദ്ദേഹം അകത്തു കയറി എന്റെ നീരസം മനസ്സിലാക്കി അദ്ദേഹം കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനാണെന്നും മുടന്തൻ ന്യായം പറഞ്ഞു ഐസ്ക്രീം വേണോ എന്ന ചോദ്യത്തിന് ആവാമെന്ന് ഞാൻ മറുപടി നൽകി അദ്ദേഹം പുറത്തുപോയി ആഹാരത്തിനുള്ള സമയമായി ഭക്ഷണം പൂർത്തിയാക്കി എനിക്ക് അയാൾ ഐസ്ക്രീം തന്നു മനഃപൂർവം അയാൾ എന്റെ ശരീരത്തിൽ സ്പർശിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി സംഭാഷണം വഴിവിട്ട രീതിയിലേക്ക് തിരിച്ചുവിടാനും ശ്രമിച്ചു അത് മനസ്സിലാക്കി എന്നിൽ നിന്ന് പ്രോത്സാഹനപരമായ ഒന്നും ലഭിച്ചില്ല കീബോർഡ് പരിശീലനത്തിനിടെ അയാൾ എൻ്റെ ശരീരത്തിൽ നിരന്തരം സ്പർശിച്ചു ശരീരത്തോടൊപ്പം എൻ്റെ കൈകളിലും ബലമായി അമർത്തി കുതിരി മാറാൻ ശ്രമിച്ച് ഞാൻ എൻ്റെ അനിഷ്ടം തുറന്ന് പ്രകടിപ്പിച്ചു വാദ്യോപകരണത്തിൽ പ്രാവീണ്യം നേടാനുള്ള എൻ്റെ ശ്രമം പൂർണ്ണമായില്ലെങ്കിലും ഞാൻ അവിടം ഉപേക്ഷിച്ച് തിരികെ മഠത്തിലേക്ക് തിരിച്ചു ഫോണിൽ പുരോഹിതന്റെ നമ്പർ മായച്ചു കളയുകയാണ് ഞാൻ ആദ്യം ചെയ്തത് അയൽ സംസ്ഥാനത്ത് വച്ചാണ് മൂന്നാമത്തെ അനുഭവം ഉണ്ടാകുന്നത് അവിടെ ഒരു ദേവാലയത്തിൽ ആധ്യാത്മിക വിഷയത്തിൽ പരിശീലനം നൽകാൻ പോയി എനിക്ക് ഒരു രാത്രി തങ്ങേണ്ടി വന്നു പള്ളി വികാരിയുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ഒരു മുറിയാണ് എനിക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്നത് അദ്ദേഹത്തോട് ശുഭരാത്രി നേർന്ന മുറിക്കകത്ത് കയറി വാതിലടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് തിരികെ എത്തി അദ്ദേഹം വാതിൽ തുറന്ന് അകത്തു കയറി പെരുമാറ്റത്തിൽ അവമതിപ്പ് തോന്നിയ ഞാൻ പുറത്തു പുറത്തുപോകാൻ നിർദ്ദേശിച്ചു വിസമ്മതനായി നിന്ന ഞാൻ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് തള്ളിപ്പുറത്താക്കി ദ്വാരകയിലും ഒരു പ്രത്യക്ഷം എനിക്കുണ്ടായി അവിടെ തീന്മേശക്കരികിലുള്ള ഒരു പുരോഹിതന്റെ ചേഷ്ടകൾ എന്നെ അസ്വസ്ഥയാക്കി പ്രായത്തിൽ എന്നേക്കാൾ വളരെ ചെറുപ്പമായിരുന്നു അയാൾ ഭക്ഷണമേശയിൽ എതിർവശത്തിരുന്ന എന്റെ പാദങ്ങളിൽ അദ്ദേഹം കാലുകൊണ്ട് അമർത്തി ചവിട്ടുകയും തടവുകയും ചെയ്തു കാൽ പിൻവലിച്ച് ഞാൻ അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഇത്തരം പ്രവൃത്തികൾക്ക് വിധേയരാവേണ്ടവർ അല്ല കന്യാസ്ത്രീകൾ രാത്രിയിൽ ഇതൊന്നും പാടില്ലെന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഇതൊന്നും അയാൾക്ക് മനസ്സിലായില്ല എന്നെ തൊടാനും കാലുകൾ കൊണ്ട് സ്പർശിക്കാനും വീണ്ടും ശ്രമിച്ചു ഞാൻ എൻ്റെ ഉപദേശം ആവർത്തിച്ചു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തൊടാനും പിടിക്കാനുമുള്ളതല്ല കന്യാസ്ത്രീകൾ എന്ന് ദൃഢമായി പറഞ്ഞു കാമപരവശനായ ആ യുവ പുരോഹിതനുമായി പിന്നീട് ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല അയാളുമായുള്ള ഫോൺ ബന്ധവും വിച്ഛേദിച്ചു സിസ്റ്റർ ലൂസി ഇങ്ങനെ കുറിക്കുന്നു കന്യാസ്ത്രീകളെ വെറും ലൈംഗിക ഉപകരണങ്ങളായി മാത്രമാണ് ചില പുരോഹിതർ കാണുന്നതെന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ വിവാദമായിരുന്നു ആത്മകഥയുടെ ഏറ്റവും വിവാദമായ മുപ്പത്തിയേഴാം അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ലൗകിക ജീവിത തൃഷ്ണയെ ശമിപ്പിക്കാനായി പ്രാർത്ഥനയിൽ അഭയം തേടുന്ന സന്യാസിനികൾ അവരിൽ അന്തർലീനമായ ലൈംഗികാഭിനിവേശം പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങൾക്ക് ഞാൻ മൂകസാക്ഷിയായിട്ടുണ്ട് വീടും നാടും കൈയൊഴിഞ്ഞ് വൈയക്തിക ബന്ധങ്ങളെ നിരാകരിച്ച സന്യാസിനിയാവാൻ എത്തിയവരിൽ ഭൂരിഭാഗം പേരും മാനുഷികമായ വികാരത്തെ നിയന്ത്രിക്കാൻ കേൾപ്പില്ലാത്തവരാണ് ഇവരുടെ ചേഷ്ടകൾക്ക് എത്രയോ തവണ ഞാൻ കാഴ്ചക്കാരിയായിട്ടുണ്ട് പുരോഹിതന്മാരുമായാണ് കന്യാസ്ത്രീകളിൽ നല്ലൊരു പങ്കിനും ക്രൈസ്തവ ചിന്താവിരുദ്ധമായ അടുപ്പമുള്ളത് മഠത്തിലും സന്യാസിനി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വൈദികർക്കുള്ള സ്ഥാനം തന്നെയാണ് ഇത്തരം ബന്ധങ്ങൾ വളരാനുള്ള കാരണവും സഹവാസികളായ സന്യാസിനികളിൽ നിരവധി പേർക്ക് ഇത്തരം ബന്ധങ്ങളുമുണ്ട് സ്വകാര്യ നിമിഷങ്ങളിൽ അവരതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യും മണിക്കൂറുകളോളം ഫോണുകളിലൂടെ ഇവർ സല്ലപിക്കും കന്യാസ്ത്രീകളുടെ മേൽ അദൃശ്യമായ ആണധികാരം പുരോഹിതർ പുലർത്തുന്നതിന്റെ തെളിവുകൾ ഏറെയുണ്ട് ഇവർ പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് കലാശാല അധ്യാപകനായ ഒരു പുരോഹിതൻ ജോലിക്ക് ശേഷം സമീപത്തുള്ള മഠത്തിലാണ് സ്ഥിരമായി വിശ്രമിക്കാറുള്ളത് മഠത്തിൽ വൈദികന് പ്രത്യേക മുറിയുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് സ്ഥിരമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് കേൾക്കാൻ മാത്രമല്ല ഇവിടെ കന്യാസ്ത്രീകൾ വിധിക്കപ്പെട്ടത് പ്രായോഗിക പരിശീലനത്തിൽ മനമെടുത്ത ഒരു സന്യസ്ത അവളുടെ പുരുഷ സുഹൃത്തിനോട് ഇക്കാര്യം വെളിപ്പെടുത്തി അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നില്ല മഠത്തിലെ ഏതാണ്ട് എല്ലാ കന്യാസ്ത്രീകൾക്കും പരിശീലനം നൽകിയ പുരോഹിതൻ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്നതുവരെ ഇത് തുടർന്നു എന്റെ സുഹൃത്തിന്റെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ മകൾ പാഠഭാഗത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്നെ സമീപിച്ചു ഈ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു വൈദികനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നോടൊപ്പം സുഹൃത്തും മകളും ചേർന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തു പോയത് ദേവാലയ സംബന്ധമായ തിരക്കിന്റെ ഭാഗമായി ഞാൻ നേരത്തെ അവിടെ നിന്നും തിരിച്ചു അവരുടെ ആവശ്യം നിറവേറ്റി വീട്ടിലെത്തിയ അവർ എന്നെ വിളിച്ച് നന്ദി അറിയിച്ചു അടുത്ത ദിവസം പുരോഹിതൻ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു എടി നിനക്ക് സുഖമാണോ അവൾ നിഷ്കളങ്കയായി അതേ എന്ന് മറുപടി നൽകി മറുതലക്കൽ പുരോഹിതൻ കാമപരവശനായി സംഭാഷണം തുടർന്നു അശ്ലീലം നിറഞ്ഞ അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ ആ പെൺകുട്ടി പകച്ചുപോയി അമ്മയെന്ന് അലറിക്കരഞ്ഞ് അവൾ ഫോൺ അമ്മയ്ക്കു കൈമാറി ഈ സംഭവം കുടുംബത്തെ ആകെ ഉലച്ചു അവരെന്നോട് പരാതിപ്പെട്ടു ദിവസങ്ങൾ നീണ്ട അനുരഞ്ജനത്തിന് ഒടുവിലാണ് അവർ ശാന്തരായത് അയാളെ നേരിൽ വിളിച്ച കുടുംബത്തിന്റെ പ്രതിഷേധം അറിയിച്ചു പുരോഹിതന്റെ മാപ്പോടെയാണ് പ്രശ്നം അവസാനിച്ചത് ദേവാലയ പരിസരത്തെ സങ്കീർത്തിയിൽ വെച്ച പുരോഹിതനാൽ ലൈംഗിക ചൂഷണത്തിനിരയായ കന്യാസ്ത്രീ വിവരം എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരെന്നോടൊപ്പം സന്യാസി വൃത്തി തുടങ്ങിയവരാണ് ആ അനുഭവത്തിൽ ഈ സന്യാസിനി സംഭ്രമിച്ചില്ലെന്നും മാത്രമല്ല അത് അവർ രസിക്കുകയും ചെയ്തു തൃപ്തികരമായ ഒരു ചൂഷ്ണചരിത്രം മാത്രമായി അത് അവശേഷിക്കുന്നു ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ആന്റിയായ കന്യാസ്ത്രീയും പുരോഹിതനുമായുള്ള തുടർച്ചയായ ബന്ധത്തെക്കുറിച്ച് രോക്ഷത്തോടെ എന്നോട് പ്രതികരിച്ചു അവിവാഹിതനായ എന്നെ നേർവഴി നടത്താൻ സ്ഥിരമായി ഉപദേശം നൽകുന്നയാളാണ് ഈ വൈദികനെന്ന് അയാൾ പറഞ്ഞു മിണ്ടാവൃത കാലത്തെ പ്രത്യേക കുംഭസാരങ്ങളിൽ വൈദികൻ നോവിയസിന്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചത് വേദനയോടെ ഒരു കന്യാസ്ത്രീ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ആത്മീയ ശുശൂഷാപേളയിലും കാമവെറിയോടെയാണ് തന്റെ മുന്നിൽ കുമ്പസരിക്കുന്ന കന്യാസ്ത്രീകളെ പുരോഹിതന്മാരിൽ ചിലർ സമീപിക്കുക ചില മഠങ്ങളിൽ ഇളം തലമുറയിലെ കന്യാസ്ത്രീകളെ പുരോഹിതരുടെ അടുക്കിലേക്ക് തള്ളിവിടുന്ന സമ്പ്രദായമുള്ളതായി എനിക്കറിയാം ഈ സഹോദരിമാർക്ക് പള്ളിമേടയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് അസാധാരണ വൈകൃതമാണ് നഗ്നയാക്കി മണിക്കൂറുകളോളം ഇവരെ വൈദികർക്ക് മുന്നിൽ നിർത്തി ആസ്വദിക്കും മടുത്തു എന്ന് പറഞ്ഞാൽ പോലും ചെവിക്കൊള്ളാത്ത കാമഭ്രാന്തന്മാരാണ് ചില വൈദികർ മഠങ്ങളിലെത്തുന്ന കൊച്ചു സഹോദരിമാരെ മുതിർന്ന കന്യാസ്ത്രീകളും സ്വവർഗഭോഗത്തിന് ഉപയോഗിക്കുന്ന വിവരവും പലരിൽ നിന്നായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആത്മസംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള മനപരിചരണം കന്യാസ്ത്രീകളിൽ പലർക്കും കുരിശായി മാറുകയാണ് പതിവ് വൈദികരായ കൗൺസിലിംഗ് വിദഗ്ധർ ഈ സ്ത്രീകളെ നിരന്തരമായി പിന്തുടരുന്ന സാഹചര്യവും ഉണ്ട് ഒരു മുതിർന്ന കന്യാസ്ത്രീയോടൊപ്പം പള്ളിമേടയിലെത്തിയ കൊച്ചു സഹോദരിക്ക് സഹിക്കേണ്ടി വന്നത് അസാധാരണമായ അനുഭവമാണ് നിന്ന ഈ പെൺകുട്ടിയെ പുരോഹിതൻ പൊക്കിയെടുത്ത് മടിയിൽ കിടത്തി മണിക്കൂറുകളോളം ദർശനസുഖം അനുഭവിച്ചു കാമം നിറഞ്ഞ അനുഭവത്തിലേക്കാണ് ഇത് തന്നെ നയിച്ചതെന്ന് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ലൂസി കുറിച്ചത് സെമിനാരിയിൽ നിന്നും സ്വർഗരതിക്ക് വിധേയനായി മാനസികമായി തകർന്ന സഹോദരന്റെ കഥയും അനുകമ്പാർഹമാണ് ഒരു വർഷത്തോളം നിരന്തരമായി അദ്ദേഹത്തിന് ഈ ലൈംഗിക വൈകൃതം സഹിക്കേണ്ടി വന്നു മാനസിക രോഗിയായി വീട്ടിലെത്തി അദ്ദേഹം സന്യാസം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് മറ്റൊരു വൈദിക വിദ്യാർത്ഥിയും സമാന പരാതി എന്റെ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സെമിനാരിയിലെ അധികാരികളിൽ ഒരാളായ വൈദികൻ ഈ കുട്ടിയെ സ്വന്തം മുറിയിൽ സ്വവർഗരഥിക്ക് പ്രേരിപ്പിച്ചു വിസമ്മതിച്ച ആ സഹോദരനെ ബലം പ്രയോഗിച്ച് കട്ടിലിൽ കെട്ടിയിട്ട് ലൈംഗികത രുചിച്ചു ഈ അതിക്രമം വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഭയത്തിൽ ഈ ചെറുപ്പക്കാരൻ മറ്റൊരു ആശ്രമം തേടി പുറത്തു പോവുകയായിരുന്നു കേരളത്തിലെ സീറോ മലബാർ സഭയോടൊപ്പം മറ്റു സന്യാസ പുരോഹിത സഭകളും ലൈംഗിക അരാജക കേന്ദ്രങ്ങളാണെന്നും സിസ്റ്റർ ലൂസി ചൂണ്ടിക്കാട്ടുന്നു കന്യാസ്ത്രീകളും പുരോഹിതരും തമ്മിൽ നടന്ന വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് സിസ്റ്റർ ലൂസി ഇങ്ങനെയായിരുന്നു എഴുതിയത് ലൗകീക ജീവിത തൃശ്ണിയെ ശമിപ്പിക്കാനായി അഭയം തേടുന്ന സന്യാസിനികൾ അവരിൽ അന്തർലീനമായ ലൈംഗികാഭിനിവേശം പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങൾക്ക് ഞാൻ മൂകസാക്ഷിയായിട്ടുണ്ട് കേരളത്തിലെ സിറോ മലബാർ സഭയോടൊപ്പം മറ്റു സന്യാസ പുരോഹിത സഭകളും ലൈംഗിക അരാജക കേന്ദ്രങ്ങളാണെന്ന സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ തൻ്റെ ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടുന്നു